ഞാനെന്ത് കാരണമാണെന്ന് പറയുന്നത്? നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ, പിണങ്ങാനെന്ത് കാരണമാണ് നമ്മൾ എനിക്ക് പറയാനുള്ളത്? പിണങ്ങിക്കറിയാനെന്ത് കാരണമാണ് നമുക്ക് പറയാനുള്ളത്? അക്രമിച്ചവന്റെ മാപ്പ് കൊടുക്കണമെന്ന് മുത്തനബി പഠിപ്പിച്ചത് നമ്മളോടല്ലേ? ചീത്ത പറഞ്ഞവന്റെ മാപ്പ് കൊടുക്കണമെന്ന് മുത്തനബി പഠിപ്പിച്ചത് നിങ്ങളോടല്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള സ്വഭാവം നമ്മളെ, നമ്മളെ ആ സ്വഭാവത്തെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മളെ മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോ പിന്നെ പിണങ്ങാ നമുക്ക് മനസ്സ് വരോ, പിന്നെ തിരിച്ചടിക്കാ നമുക്ക് മനസ്സ് വരോ, പിന്നെ പരിഹസിക്കാ നമുക്ക് മനസ്സ് വരോ? അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാ, تحبون أن يغفر الله لكم والله غفور رحيم നിങ്ങൾ അല്ലാഹുവിനെ കണ്ടു പഠിക്കുക, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവമുള്ളവരായി മാറുക, നിങ്ങൾ പടച്ച റബ്ബിന്റെ സ്വഭാവത്തിന്റെ ഉടമകളായി മാറുക. അല്ലാഹുവിന്റെ സ്വഭാവമല്ല تحبون أن يغفر الله لكم والله غفور رحيم അല്ലാഹ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കാത്തനി, നോമ്പെടുക്കാൻ പറഞ്ഞിട്ട് നോമ്പെടുക്കാത്തനി, പരിഹരിക്കരുതെന്ന് പറഞ്ഞിട്ട് തെറ്റുചെയ്തനി, ഹറാമ് പറയരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞനി, കല്ല് കുടിക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ട് കുടിച്ചു പോയനി, ദീപത്ത് പറയരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയനി. അല്ലാ, ഇങ്ങനെയല്ല ചെയ്ത നിനക്ക് നീ കല്ല് കുടിച്ചത് അല്ല പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നില്ലേ? നീ വ്യതിചരിച്ചതല്ല പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നില്ലേ? നീ പരിശ വാങ്ങിയത് പുറത്തു തരാനല്ല ഇഷ്ടപ്പെടുന്നില്ലേ? നിന്റെ ഉമ്മയുടെ മുഖത്തടിച്ചത്, നിന്റെ ബാപ്പാന്റെ മുഖത്തടിച്ചത്, നിന്റെ ഭർത്താവിനെ നീ ചീത്ത പറഞ്ഞത്, നിന്റെ ഭാര്യയുടെ മുഖത്തടിച്ചത്, നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞത്, നിന്റെ ഭാര്യയുടെ ഉമ്മയെ ബാപ്പയെ ചീത്ത പറഞ്ഞത്, ഇതെല്ലാം അല്ല നിനക്ക് പുറത്തു തരണമെന്ന് നീ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ല എനിക്ക് പൊരുത്തപ്പെടണമെന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മോനെ? അല്ല നിനക്ക് പൊരുത്തപ്പെടണമെന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മോളെ? മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു സൽസ്വഭാവം നിന്റെ ഹൃദയാന്തരത്തിന്റെ അകത്ത് വാരിയെല്ലുകളക്കുന്ന കോർക്കിടക്കപ്പെട്ട ഹൃദയാന്തരത്തിന്റെ അകത്ത് ആ ഒരു നല്ല സ്വഭാവം നീ കൊണ്ടുവരണമെന്ന് മദീനയുടെ നായകർ ആരോടും ജീവിതത്തിലും പഴകാട്ടാത്ത 63 പ്ലസിന്റെ കടയിൽ മറ്റൊരാളെ ചീപ്പ പറയാതെ, മറ്റൊരാളെ കുറ്റം പറയാതെ, മറ്റൊരാളെ മനസ്സ് വേദനിപ്പിക്കാതെ കല്ലെടുത്തറിയാമുള്ള മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ പുഞ്ചിരി മാത്രം സമ്മാനിച്ച തോഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ അറബിന്ദിലാമിന്റെ കുടുംബങ്ങളെ